മുസ്ലിം ലീഗ് പോയാൽ പിന്നെ യു ഡി എഫ് ഇല്ല, യു ഡി എഫ് തീർന്നു എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ സി പി എം ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലേ. ഉറപ്പാണ് വളരെ ബുദ്ധിപരമായി പലസ്തീൻ വിഷയം നേരെ മുൻപ് നമുക്കറിയാമല്ലോ ഈ സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ചിട്ട് അത് അവരുടെ ഒരു നിലപാടാണ്, പാർട്ടി നിലപാടാണ്. ശൈലജ ടീച്ചർ പറയുമ്പോൾ ഭീകരാക്രമണം ഒരു പ്രശ്നമല്ലാതാവുകയും ശശി തരൂർ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി. അത് ശരിയാണ്, ശൈലജ ടീച്ചറും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ കാര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്യുന്ന നിലയിലേക്ക് സി പി എം കൊണ്ടുപോകുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഉണ്ടാകുമോ? പലപ്പോഴും ഈ മലബാർ മേഖലയിലടക്കം തരൂരിന് വലിയ സ്വീകാര്യത ഉള്ളതും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ തരൂരിന് സ്വീകാര്യത ഉള്ളതും കേരളത്തിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു കുഴിയിൽ മരിക്കാൻ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ. പക്ഷേ നിലവിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തുന്ന ഐക്യദാർഢ്യ സഭയിലേക്ക് സദസ്സിലേക്ക് ലീഗിനെ ക്ഷണിക്കുന്നു. യാതൊരു വിരക്തിയുമില്ലാതെ ലീഗ് അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ചർച്ചയിലേക്ക് പോകുന്നു. അങ്ങനെ അതിനെ തുടർന്ന് എ കെ ബാലൻ്റെ ഒരു പരാമർശം ഉണ്ടാകുന്നു. കോൺഗ്രസിൻ്റെ കക്ഷത്തെ കീറസഞ്ചിയല്ല ലീഗ് എന്ന കടുപ്പിച്ച ഒരു പരാമർശം ഉണ്ടാകുന്നു. ഇതൊക്കെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് വലിയ ക്ഷീണം ഉണ്ടാക്കുമോ, കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയൊരു വിള്ളലുണ്ടാക്കുമോ എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ ചർച്ച. ചർച്ചയിൽ നമ്മോടൊപ്പം പ്രസിഡന്റ് എഡിറ്റർ ഫിറോസ് അലി മുഹമ്മദ് ഉണ്ട്. ഫിറോസ് ഖാൻ, അതെ പറയാം, യു ഡി എഫിലെ ഒരു വലിയ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തി ഇല്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ സി പി എം ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലേ ഇത്. അവർ കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചും അതുപോലെ മുസ്ലിം ലീഗിനോട് ഐത്തമില്ല എന്ന് പ്രഖ്യാപിച്ചും ഒക്കെ പരോക്ഷമായി പലതവണ എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗിനെ വിളിക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന നല്ലൊരു വിഭാഗം പേരുമുണ്ട്. മുസ്ലിം ലീഗിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2026 യു ഡി എഫിന് കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്ക് അധികാരമില്ലാതെ അങ്ങനെ 10-15 വർഷവും നിൽക്കാൻ പറ്റില്ല. അധികാരം അവർക്ക് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിനെ കൂടി കേരള കോൺഗ്രസിനെ അടർത്തിയെടുത്തതുപോലെ, മാണി അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തെ കൊണ്ടുപോയതുപോലെ മുസ്ലിം ലീഗിനെ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ, നേരത്തെ ഇ പി ജയരാജനൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് പോയാൽ പിന്നെ യു ഡി എഫ് ഇല്ല, യു ഡി എഫ് തീർന്നു എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ യു ഡി എഫിനെ തീർക്കാനുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമായി ഇപ്പോൾ നേരത്തെ അനന്ത് ചൂണ്ടിക്കാട്ടിയ ആ പരാമർശമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ കക്ഷത്തെ കീറസഞ്ചിയല്ല ലീഗ് എന്ന് എ കെ ബാലൻ പറയുന്നു. ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഇതിനു മുൻപും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നുന്ന സംഭവം ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ലീഗ് വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. ലീഗിനെ സംബന്ധിച്ചോളം ലീഗിന് അധികാരം വളരെ പ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടതുപക്ഷത്തിന് സാധ്യത കുറവാണെന്ന് പറയുന്നുവെങ്കിലും കോൺഗ്രസ് അവിടേക്ക് വരുമോ എന്നുള്ള വളരെ പ്രസക്തമായൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും പിന്നെ ഒരുപക്ഷെ നമ്മളെപ്പോലെയൊക്കെ തന്നെ ലീഗിനെയും വളരെയധികം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് 2026 ആര് പിന്നെ കേരള നിയമസഭയിലേക്ക് വരും എന്നുള്ള വിഷയം. ലീഗ് നേതാക്കളെ അണികളെയും ഒക്കെ അത് കുഴപ്പിക്കുന്നുണ്ട്. അവർക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചുകൊണ്ടൊക്കെ തിരിച്ചു വരാം എന്നൊക്കെയുള്ള തരത്തിലാണ് അവരുടെ ആലോചനകൾ, നേതാക്കളുടെ ആലോചനകളൊക്കെ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ മലബാർ മേഖലയിലടക്കം തരൂരിന് വലിയ സ്വീകാര്യത ഉള്ളതും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ തരൂരിന് സ്വീകാര്യത ഉള്ളതും. നമുക്കറിയാമല്ലോ ലീഗിൻ്റെ തന്നെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഹമാസിനെ ഭീകരവാദികളെന്ന് തരൂർ വിശേഷിപ്പിച്ചൊരു സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴും ലീഗ് തരൂരിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു ഒരു വാക്ക്, ഒരു പ്രസംഗത്തിൽ ഒരു വാക്കടർത്തി മാറ്റിയതാണ് എന്നൊക്കെ. പക്ഷേ അതിനെതിരെ ലീഗിൻ്റെ ചെലവിൽ ഈ ഹമാസിനെ തീവ്രവാദികളാക്കി ഇസ്രയേലിനെ, ഇസ്രയേൽ അനുകൂല അല്ലെങ്കിൽ ഇസ്രയേൽ ഐക്യദാർഢ്യമാണ് ലീഗ് നടത്തിയത് എന്ന നിലയ്ക്കൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ വരും. എം സ്വരാജാണ് അത് പറഞ്ഞത്. എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ അതിൽ മറ്റ് രാഷ്ട്രീയ പിന്നെ ഗുണങ്ങളൊക്കെ അവർ ആകാംക്ഷിക്കുന്നുണ്ടെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പിന്നെ ശൈലജ ടീച്ചർ പറയുമ്പോൾ ഭീകരാക്രമണം ഒരു പ്രശ്നമല്ലാതാവുകയും ശശി തരൂര് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി. ശരിയാണ്, ശൈലജ ടീച്ചറും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ആ കാര്യത്തിൽ. അപ്പൊ അതിന്റെ രാഷ്ട്രീയമൊക്കെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്ന ഒരു സാധനം ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, അതായത് ഇപ്പോൾ ഈ പട്ടിപ്രയോഗവുമായി ബന്ധപ്പെട്ട് അടുത്ത ജന്മത്തിൽ പട്ടിയാകുമെന്ന് വെച്ച് ഇപ്പോഴേ കുറയ്ക്കേണ്ട എന്ന് കെ സുധാകരൻ പറഞ്ഞത്, ഇപ്പോൾ അടുത്ത കുറച്ച് സമയം കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ മറ്റൊരു തരത്തിലേക്ക് അവതരിപ്പിക്കാനും പി എം എസ് സലാം അതിന് കൊടുത്ത മറുപടി പോലും കുറച്ച് പ്രകോപനപരമാണെന്ന് തോന്നുന്നു.
മൃഗങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കാറില്ല എന്നുള്ള നിലയിൽ സംസാരിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമല്ല, ഇ ടി മുഹമ്മദ് ബഷീർ ഇന്നലെ തന്നെ ഈ ഐക്യദാർഢ്യ പരിപാടിക്ക് വിളിച്ചാൽ പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഈ കെ പി വിഭാഗങ്ങൾ ഒരുപോലെ മുസ്ലിം ലീഗ് ഈ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം, അവിടെയൊക്കെ വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ അസ്വസ്ഥത യു ഡി എഫ് ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സി പി എമ്മിൻ്റെ ഒരു വേദിയിലേക്ക്, അപ്പോൾ സി പി ഐയുടെ നിലപാട് ഈ പറഞ്ഞ പോലെ സി പി എം പരിഗണിക്കുന്ന പോലും ഉണ്ടായില്ല. നേരത്തെ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സെമിനാറിലേക്കും ക്ഷണിച്ച ഒരു ഘട്ടത്തിലും സി പി ഐ ഇങ്ങനെ ചോദിച്ചു, മറ്റ് എതിർ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു കക്ഷിയെ എന്തിനാണ് ഇങ്ങനെ ഒരു സെമിനാറിലേക്ക് വിളിക്കുന്നത്? എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, പിന്നെ കഴിഞ്ഞ തവണ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായത് ന്യൂനപക്ഷ ഏകീകരണം കോൺഗ്രസിലുണ്ടായതാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ നിന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫ് പിന്നിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഈ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സദസ്സിലേക്ക് ലീഗിനെ ക്ഷണിച്ചുകൊണ്ട് മുസ്ലിം ഏകീകരണം തങ്ങളിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളിലേക്ക് അടുപ്പിച്ചു. ഉറപ്പാണ്, വളരെ ബുദ്ധിപരമായി പലസ്തീൻ വിഷയം. നേരെ മുൻപ് നമുക്കറിയാമല്ലോ ഈ സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ചിട്ട്, അത് അവരുടെ ഒരു നിലപാടാണ്, പാർട്ടി നിലപാടാണ്. നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം എന്താണ്, കോൺഗ്രസിന് ആശയവ്യക്തത ഇല്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നു. കാരണം ഈ ഇസ്രേ യുദ്ധം തുടങ്ങി എത്രയോ ദിവസങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടപെട്ടിട്ടാണ് ഒരു പ്രമേയം, പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം വരെ കൊണ്ടുവരുന്നത്. അതായത് ദേശീയ തലത്തിൽ തന്നെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കരുതുന്നു. പക്ഷേ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ തിരിച്ചടിയാകും എന്നൊരു വിഷയം. അതിൻ്റെ ഒരു ഉദാഹരണം, ഇതുവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധവും ഐക്യദാർഢ്യ സദസ്സുകളോ സംഘടിപ്പിക്കാത്തത്, എൻ്റെ അറിവിൽ ഞാൻ എവിടെയും കണ്ടില്ല. അങ്ങനെ കോൺഗ്രസ് അങ്ങനെ ഒരു പിന്നെ ഐക്യദാർഢ്യ സദസ്സുകളും നടത്തുന്നത് ഞാൻ കണ്ടില്ല. അതൊരു ചോദ്യമാണ്. അതിപ്പോൾ അങ്ങനെ ഐക്യദാർഢ്യ സദസ്സ് നടത്തിക്കഴിഞ്ഞാൽ ഇസ്രയേൽ ഐക്യദാർഢ്യമായി പോകുമെന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട് സി പി എം പറയുന്നത് പോലെ. അപ്പോൾ അതിലേക്ക് ഹമാസ് ഭീകരവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പിന്നെ ഇസ്രയേൽ ഐക്യദാർഢ്യമാണല്ലോ, പിന്നെ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് ഒരു തരത്തിൽ എൽ ഡി എഫ് പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രപരമായി തന്നെ ആ വിഷയത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യ എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്, ജവഹർലാൽ നെഹ്റുവിനൊരു നിലപാടുണ്ട്. എന്തിന് ഞാൻ ഈ വിഷയം പറയുമ്പോൾ, ഈ പലസ്തീനികൾ ഇന്ത്യയുമായി ഒരു വലിയ ആത്മബന്ധവും അടുപ്പമൊക്കെ, ഇത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ അല്പം വിട്ടുപോകുന്നു എങ്കിൽ ക്ഷമിക്കുക. അതായത് അവിടെ പലസ്തീനികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സിനിമാ താരം അമിതാഭ് ബച്ചനാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ, അവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ലൈബ്രറി ഉണ്ട്. അതായത് ഇന്ത്യയും പലസ്തീനും തമ്മിൽ അത്ര ആഴത്തിലുള്ള ബന്ധം. യാസർ അറാഫത്ത് പറയുന്നുണ്ട്, എന്റെ മറ്റൊരമ്മയിൽ പറയുന്ന പെങ്ങളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്ര വലിയ ആത്മബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് പലസ്തീനും ഇന്ത്യയും ഒക്കെ. എ കെ ബാലൻ അവിടെ പറയുന്നത് തുടർന്ന് പിന്നീടുള്ള കോൺഗ്രസിന്റെ നിലപാടുകളൊക്കെ പലസ്തീനിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു എന്നുള്ള നിലപാടുകളായിരുന്നു എന്നൊക്കെ എ കെ ബാലന്റെ ഈ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പലസ്തീൻ വിഷയം കൃത്യമായും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്യുന്ന നിലയിലേക്ക് സി പി എം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായും മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിനെയും അത് ബാധിക്കും, യു ഡി എഫിനെയും അത് ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ ലീഗ് ഈ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ പരിപാടിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായൊരു സൂചനയായി തന്നെ കാണണം. 2026 ലീഗ് യു ഡി എഫിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം, കൃത്യമായൊരു ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെ അവിടെ ബാക്കി വെച്ചുകൊണ്ടാകും ലീഗിൻ്റെ അങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കലിലേക്ക് പോകുന്നതെന്നാണ് അനന്തു എനിക്ക് തോന്നുന്നത്.